അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ചാനൽ തുടങ്ങാല്ലേ, ഐ മീൻ ഇന്നത്തെ വീഡിയോ തുടങ്ങാല്ലേ. ഫസ്റ്റ് തന്നെ ബോറായി. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആമസോൺ ഹോളാണ്. അപ്പോൾ ആമസോൺ ഹോൾ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിയതല്ല, കുറച്ച് മുന്നേ വാങ്ങിയതുണ്ട്, കുറച്ച് ഇപ്പോൾ വാങ്ങിയതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഭയങ്കര അധികം സാധനങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. എന്നാൽ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദി വീഡിയോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് ഞാൻ പൊക്കി പിടിച്ച് കാണിക്കുന്നില്ല, കാരണം പൊക്കി പിടിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോകും, കാരണം അതുപോലത്തെ കുറച്ച് സാധനങ്ങളാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഹോളിൽ നമ്മുടെ സ്കിൻ കെയർ ഉണ്ട്. എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു സാധനമാണ്. പക്ഷേ സ്പൈസി അല്ല കേട്ടോ ഞാൻ വാങ്ങിയത്, ഗ്ലാസ് ജാറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സാധനം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത്. ഇത് ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം ഇതെനിക്ക് തോന്നുന്നു 8 എണ്ണത്തിൻ്റെ പാക്കോ 12 എണ്ണോ അങ്ങനെ എന്തായിട്ടാണ് വന്നത്. പക്ഷെ അത്രയും അത്യാവശ്യം കുഴപ്പമില്ല, കാരണം ഞാൻ എവിടെയോ വായിച്ചു നമ്മുടെ ഫിറ്റ് ട്യൂബറൊക്കെ ഉണ്ടല്ലോ കാണാനുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ എന്തായാലും ആളുടെ ചാനലിൽ ഞാൻ പറയുന്നുണ്ട് പ്ലാസ്റ്റിക്കിലൊന്നും സാധനങ്ങൾ ഇട്ട് വെക്കരുത്, ചില്ലുകുപ്പിയിൽ വേണം ഇട്ട് വെക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മേനൊക്കെ ഉപദേശിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചില്ലുകുപ്പി വാങ്ങാം. അപ്പോൾ ഞാൻ ചില്ലുകുപ്പി ഓർഡർ ചെയ്തു. ചില്ലുകുപ്പി ഓർഡർ ചെയ്തിട്ട് പറ്റിയതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ സ്വന്തമായിട്ടെല്ലാം മാറ്റിയിട്ട് വന്നു. അപ്പോൾ ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയ സാധനത്തിന് മാത്രം ഞാൻ ചില്ലുകുപ്പിയിൽ ഇട്ട് വെച്ചു. ആൻഡ് ദാറ്റ്സ് മീ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഞങ്ങളുടെ സ്വഭാവം വേണ്ട എപ്പോഴാണ് നിലത്തിട്ട് പൊട്ടിക്കാന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പം തന്നെ ഒരു സാധനം പൊട്ടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം വേറെ സാധനം. ഓക്കെ, അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഫേസ് ഷോപ്പിൻ്റെ ഈ ഒരു റൈസ് വാട്ടർ ബ്രൈറ്റനിങ് ക്ലെൻസിങ് ഓയിൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റൈസ് വാട്ടർ ക്ലെൻസിങ് ഓയിലാണ്, ഞാൻ അതിനെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെയാണ്. അയ്യോ പ്രാന്തായിട്ട് തോന്നണം ഇപ്പോൾ സർ. അപ്പോൾ എന്തായാലും ഇതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 995 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ MRP സംതിങ് അത്രയാണ്. പക്ഷെ ഞാൻ വാങ്ങിയത് 800 and somethingനാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, സത്യം പറയുകയാണെങ്കിൽ അത് ഫേസ് ഷോപ്പിൽ നിന്നല്ല വാങ്ങിയത്, ഐ മീൻ സത്യം പറയുകയാണെങ്കിൽ അത് ആമസോണിൽ നിന്നല്ല വാങ്ങിയത്, ഫേസ് ഷോപ്പിൻ്റെ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. കാരണം ഞാൻ വാങ്ങാൻ പോയപ്പോൾ ഇത് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്, കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മേക്കപ്പ് ഇടുന്ന ആൾക്കാരാണല്ലോ, ഒബ്വിയസ്ലി ഞാൻ ഇടാറുണ്ട്, അതിലൊന്നും വലിയ മോശമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കുറച്ച് ഒരു പമ്പ് എടുത്തിട്ട് ഇതിനെന്തോ പറ്റിട്ടു, ഒരു പമ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലിങ്ങനെ മസാജ് ചെയ്തിട്ട്, നമ്മൾ ഓയിൽ മസാജ് ചെയ്യില്ലേ ഫേസിൽ, അതുപോലെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഫേസ് ഫുള്ളായിട്ട് മസാജ് ചെയ്യുക. ഓക്കെ, കാരണം ഓയിൽ പ്ലസ് ഓയിൽ ഈസ് ഈക്വൽ ടു ക്ലീൻ. ഓക്കെ, അപ്പോൾ ആ സാധനം നമ്മൾ മെൽട്ടാവും, മെൽട്ടായി കഴിഞ്ഞിട്ട് നമ്മളൊരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ ഒരു എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാനൊരു മേക്കപ്പ് റിമൂവർ പാഡ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു സാധനം നമ്മൾ വെറ്റാക്കിയിട്ട് മുഖത്ത് ഇങ്ങനെ വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മേക്കപ്പ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അടുത്ത പ്രൊഡക്റ്റും വന്നിട്ട് ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു അപ്ഡേറ്റും കൂടെ പറയാം. എൻ്റെ ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ട് പലരും ചോദിച്ചു ഹെയർ ഡ്രൈ ആവുന്നുണ്ടോ, ഹെയർ ഫോൾ വരുന്നുണ്ടോ, എന്തൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഞാൻ പറയണത് എൻ്റെ ഹെയർ ഇത് ആദ്യമായിട്ടല്ല സ്മൂത്തനിങ് ചെയ്യണത്, പണ്ട് ചെയ്തിട്ട് കൊളായതാണ്. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒന്ന് പൊട്ടിപ്പോട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എൻ്റെ ഡാൻഡ്രഫ് ഇടയ്ക്ക് വന്നും തലയ്ക്കും ഒക്കെ പോകും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഹെയർ കെയർ റൂട്ടീൻ കുറച്ച് നാൾ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹെയർ സ്മൂത്തനിങ് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ലോറിയലിൻ്റെ എക്സ്റ്റൻസോ റേഞ്ച്. പക്ഷേ ഞാൻ ഈ അടുത്തൊരു വീഡിയോ സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴാണ് എനിക്കും കൂടെ ബോധോദയം വന്നത്, നമ്മളിതൊക്കെ ചെയ്താലും നമ്മൾ ഹെയറിനെ എപ്പോഴും കെയർ ചെയ്യണമെന്നുണ്ട്. ഞാൻ കെയർ ചെയ്യാറുണ്ടില്ല എന്നല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഡാൻഡ്രഫ് വീണ്ടും വരുന്നുണ്ട്, ഹെയർ ഫോൾ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കൺട്രോൾഡ് ആണ്. ഞാൻ പറയണത് നിങ്ങൾ ഓയിൽ യൂസ് ചെയ്തോളൂ, കാരണം അവർ നമ്മളോട് എന്താ പറയുന്നത് 6 മന്ത്സിൽ നിങ്ങൾ ഓയിൽ തുടരുത്, അവർ തന്നിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ അത് അത് വെച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയായി പോകും, നമ്മൾ ശരിക്കും മുട്ടയായി പോകും, കാരണം അതുപോലെ മുടി കൊഴിയും. അപ്പോൾ ഡാൻഡ്രഫും വരും, എസ്പെഷ്യലി ഫോർ ദ പീപ്പിൾ വിത്ത് ഡാൻഡ്രഫ്, വിത്ത് ഹോർമോണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തായാലും വരും. പിന്നെ എസ്പെഷ്യലി വിൻ്ററാണ്, വിൻ്ററാണെങ്കിലും സമ്മർ ആണെങ്കിലും വിൻ്റർ വരേണ്ട ഡാൻഡ്രഫ് വരേണ്ടവർക്കൊക്കെ എന്തായാലും വരും. അപ്പോൾ എന്തായാലും നമ്മൾ ഞാനിപ്പോൾ 3 ദിവസം കൂടുമ്പോഴാണ് ഹെയർ വാഷ് ചെയ്യണത്. ഓയിൽ തേക്കും, പിന്നെ നമ്മുടെ സ്റ്റീമർ വെച്ച് സ്റ്റീം ചെയ്യും, അതിനുശേഷമാണ് വാഷ് ചെയ്യണത്. സ്റ്റീമർ എന്നൊന്നും പറഞ്ഞ് പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എന്നും ചെയ്യാറില്ല, അതാണ് ഇപ്പോഴത്തെ കാര്യം. പിന്നെ ഞാൻ പതുക്കെ പതുക്കെ നമ്മുടെ ഒരു ഓർഗാനിക് ഷാംപൂയിലേക്ക് ഞാൻ മാറും. എന്തായാലും ഞാൻ എക്സ്റ്റൻസോ കുറേ ആളൊന്നും ഉപയോഗിക്കില്ല, മാസ്ക് വേണമെങ്കിൽ ഉപയോഗിക്കും, പക്ഷേ ഷാംപൂ നോ ചാൻസ്. റിയൽ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സീറം വന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പല ആൾക്കാരും റിവ്യൂ ചെയ്യണ കണ്ടു. എനിക്ക് ഒരു പ്രാവശ്യം ക്ലിയർ ആയിട്ട് വന്നതാണ് കേട്ടോ, ഇങ്ങോട്ട് വന്നില്ല, പക്ഷേ എവിടേക്കോ വന്ന് എവിടെന്നോ പോയി, അതിനെ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു എനിക്കിത് വാങ്ങണം, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ, ഭയങ്കര സ്റ്റിക്കി ഒന്നുമല്ല, നല്ലൊരു സ്മെല്ലുണ്ട്,
പിന്നെ ഇതിനെത്ര 400 ആൻഡ് സംതിങ് ആണ് വന്നത്. പക്ഷേ ഇത് നമുക്ക് സ്റ്റൈലിംഗ് ചെയ്യാനായാലും പുറത്തേക്ക് പോകാനായാലും യു വി പ്രൊട്ടക്ഷൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിന് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട് മുടി. അത് ഫസ്റ്റ് ഓൾറെഡി സ്മൂത്ത് എന്താണ്, പക്ഷെ എന്നാലും നമ്മുടെ സ്പ്ലിറ്റ് എൻസോ കാര്യങ്ങളൊക്കെ നമുക്ക് തടയും, ബ്രേക്ക് ചെയ്ത് തടയും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത്യാവശ്യം ഞാൻ കണ്ടു ഇത്ര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലായാലും ഇതൊന്നും വാങ്ങിയ പ്രൊഡക്റ്റ് അല്ലാന്ന്. അപ്പോൾ എന്തായാലും അത്ര മാസം ആയിട്ടില്ല, ഒരു മാസം ആയിട്ടില്ല കേട്ടോ, രണ്ടാഴ്ചയ്ക്ക് മാക്സിമം ഉണ്ടാവും. അല്ല പക്ഷെ എന്നും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. ഇവർ നമ്മളിന്ന് ഹെയർ വാഷ് ചെയ്യുന്നില്ലെങ്കിലും രാത്രി കിടക്കുന്നതിന് മുന്നേ കുറച്ചെടുത്തിട്ട് ഒരു പമ്പ് എടുത്തിട്ട് ഹെയറിൻ്റെ എൻസിൽ മാത്രം ഇട്ട് കൊടുക്കുക. അതിപ്പോൾ നിങ്ങൾ എന്തായാലും അതിൻ്റെ ഒന്ന് ഗ്രാജുവൽ ഓയിലിംഗ് അല്ലെങ്കിൽ ഗ്രാജുവൽ ഓയിലിംഗ് എന്ന ഒരു പേര് പറയുന്നത്. നമ്മളിപ്പോൾ രണ്ട് മേക്കപ്പ് പ്രൊഡക്റ്റ് കണ്ടു, അപ്പോൾ നമുക്കിനി അടുത്തത് ഒരു കിച്ചൺ പ്രൊഡക്റ്റ് ആയാലോ. ഞാൻ അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് ബ്ലെൻഡറാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്ത ആമസോൺ ഹോളിൽ എന്തോ വേറൊരു ബ്ലെൻഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു, 199 rupees തല്ലിപ്പൊളി ബ്ലെൻഡർ. ഇതല്ലാട്ടോ അത്, പക്ഷെ ഇതുണ്ടല്ലോ, ഞാനും അത്രയൊക്കെ തന്നെ വിചാരിച്ചല്ലോ. പക്ഷെ ഇനി റേറ്റ് ഉണ്ട്, ഇതിന് എത്രയാ, 500 and something ഉണ്ട് MRP, 999 ഉണ്ട്. പിന്നെ ആ ഒരു വിശ്വാസത്തിലാണ് വാങ്ങിയത്. പക്ഷേ മാൻ ദിസ് ഇസ് പൊളി, കാരണം ഇതിന് നല്ല സ്പീഡുണ്ട്. ഞാൻ കാണിച്ചിട്ടാവേ, ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്, ഇതിങ്ങനെ നല്ല സ്പീഡുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ക്യാപ്പിച്ചിനോ ഉണ്ടാക്കണോ ഉണ്ടാക്കിക്കോ, ഡാലഗോൺ ഉണ്ടാക്കണോ ഉണ്ടാക്കിക്കോ, എന്താണെങ്കിലും ഉണ്ടാക്കാം. കാരണം അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. പിന്നെ ഏറ്റവും അടിപൊളി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടേ നമുക്ക് എവിടെയും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡും അതിന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു സാധനമാണ്. ഇത് എന്താണെന്നല്ല വിചാരിക്കണേ, ഇത് ഇതിൻ്റെ കൂടെ ഒന്നല്ല, ഇതെൻ്റെ ജിയോൻ്റെ ചാർജറാണ്. കണ്ടിന്യൂ പോകട്ടെ. ഓക്കെ, ഇതെന്ന് പറയണത് ഒരു ഇയർ പോഡാണ്. ഇയർ ബഡ്ന്നോ ഇയർ പോഡെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഫോൺ യൂസേഴ്സിൻ്റെ കയ്യിൽ എല്ലാവരുടെയും ചെവിയിൽ ഇങ്ങനെ ഉണ്ടാവില്ല ഒരു വൈറ്റ് കളർ സാധനം. അപ്പോൾ നമുക്ക് ഇയർഫോൺ, അപ്പോൾ എൻ്റെ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ ഭയങ്കര മെസ്സിയാണെന്ന് വെച്ചാൽ അത്ര മെസ്സിയൊന്നുമല്ല, പക്ഷെ എന്നാലും എനിക്ക് വയറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ നോർമൽ ഇങ്ങനെ ഉരുണ്ടിട്ടുള്ള വയറല്ലേ, അങ്ങനെയുള്ളതായിരുന്നു. പക്ഷെ അതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ബോട്ടിൻ്റെ വാങ്ങി. ബോട്ട് നല്ല ഫ്ലാറ്റാണ്, അത് കെട്ടൊന്നും വെയില്ല, നല്ല സ്മൂത്താണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത്. ഇത് ഐഫോണിൻ്റെ വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അതിപ്പോൾ വാങ്ങണല്ലേ, 10 വർഷം കൊണ്ടുള്ള സമയമല്ലോ. അപ്പോൾ ഞാൻ ഇതാണ് പിന്നെ വാങ്ങിയത്. ഇത് വീക്കൂൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിന് എത്ര, 900 and something ആണ് ആയത്. ഇത് വേണ്ട, ഇങ്ങനെ ഒരു സാധനമാണ്. ഇതിനകത്ത് ചാർജും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞി ഇയർ ബഡ് കിട്ടുന്നുണ്ട്. ഇത് ചെവിനകത്ത് വെക്കാം, അത്യാവശ്യം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ബ്ലൂടൂത്ത് ആണ്, ഫോണും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ചാർജ് വെക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല, അടിപൊളിയൊരു ചാർജ് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ഇയർപോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണ വരുള്ളൂ, ഒരെണ്ണത്തിൻ്റെ ഒപ്പം തന്നെ അതിൽ തന്നെ ചാർജും ചെയ്യണം. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ ഇതെന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ചെവിയിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് രണ്ട് ചെവിയിലും വയ്ക്കണം നിർബന്ധം തോന്നില്ലല്ലോ. എപ്പോഴും നമ്മൾ ഒരെണ്ണം എടുത്ത് ചെവി വയ്ക്കുമ്പോൾ അടുത്ത ചാർജ് ആയിരിക്കും, അതിൻ്റെ ചാർജ് വരുന്ന ഉള്ളതോടെ വെച്ചിട്ട് അടുത്തത് കൂത്തും. അപ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഒരു ഫുൾ പെട്ടീൻ്റെ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടി ചാർജ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പോലും ചാർജിന് കുറവുണ്ടാവില്ല. പക്ഷേ ഇത് ഒന്നും ചെയ്തില്ലെങ്കിൽ ചാർജിന് പോയി. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ അറൗണ്ട് ഒരു 1 month ആയി. ഇത് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ, ഇതെല്ലാം ഞാൻ പറയില്ല. ഇതും ഞാൻ മുന്നേ നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ, ഇത് മിനിമലിസ്റ്റിൻ്റെ സൈറ്റിൽ നിന്നാണ് വൈദ്യ, പക്ഷേ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ബെൻസൈൽ പെറോക്സൈഡ് വാങ്ങാനാണ് പോയത്, പക്ഷേ അത് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് വാങ്ങി. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഹോർമോണൽ ആക്നിയൊന്നും ഇല്ല, പക്ഷേ നോർമൽ നിങ്ങൾക്ക് സ്കാറിങ്ങും പ്രശ്നങ്ങളൊക്കെ ആണുള്ളത്, വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ബ്ലാക്ക് ഹെഡ്സിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് ഓവറോൾ ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി സംഭവം ഹെൽപ്പ് ചെയ്യും. ഞാൻ അപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് 1 month ആയി. എല്ലാ ദിവസവും ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കില്ല, കാരണം എൻ്റെ ഡോക്ടർ തന്ന കുറച്ച് മെഡിക്കേഷൻസ് ഞാനിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫേസിൽ. അപ്പോൾ അതോടെ ഉപയോഗിക്കില്ല. പക്ഷെ എന്നാലും ഇതെനിക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് തോന്നില്ല, വന്നില്ല. കാരണം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കാര്യം, പക്ഷെ അത് എന്താണെന്ന് മാത്രം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ബ്രേക്ക് ഔട്ട്സ് കുറയ്ക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതെനിക്കറിയില്ല. പക്ഷെ നമ്മുടെ സ്കാറിങ് അത്യാവശ്യം കുറയ്ക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഇടയ്ക്ക് വരുന്നത് കൊണ്ട് വീണ്ടും ഒരു പ്രശ്നമുണ്ട്, അത്രയേ. ഇത് വന്നിട്ട് ഈ അടുത്തത് കുറച്ച് ജ്വല്ലറി സാധനങ്ങളൊക്കെയാണ് ഞാൻ അടുത്തത് ആക്കിയിട്ടുള്ളത്. നമ്മുടെ ജ്വൽസ് ഗാലക്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇന്നാണ് ജ്വൽസ് ഗാലക്സി എന്നല്ല, ആമസോണിൽ നിന്ന് ജ്വൽസ് ഗാലക്സിൻ്റെ ആയിരുന്നു കേട്ടോ, വെറുതെ പറയാനല്ല കാര്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതല്ലേ എൻ്റെ കയ്യിൽ ആദ്യമായിട്ടല്ല, ഇതിൽ ആദ്യമുള്ളത് ഈ ഒരു ഇയർ റിംഗ് സെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതിപ്പം തുറക്കട്ടെ, തുറന്നിട്ടില്ലെന്ന് വിചാരിക്കണം, ഞാൻ തുറന്നിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിലൊരെണ്ണം മിസ്സിങ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറൗണ്ട് ഒരു 200 ആണ് പറഞ്ഞത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ റേറ്റ് കൊടുക്കാമേ, ഒന്നുമില്ല, 2 എണ്ണം കാണില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ. ഞാൻ എവിടെയെങ്കിലും കൊടുക്കൊണ്ട് വരാം. ഓക്കെ, 2 എണ്ണം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ ഇങ്ങനത്തെ ഒരു റിങ്, പിന്നെ ഇങ്ങനത്തെ റിങ്സ്, സ്റ്റഡ്സ്, ഇതെല്ലാം കൂടെ 200 and something ആണ്. ജ്വൽസ് ഗാലക്സി എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ബ്രാൻഡാണ്, കാരണം അത്യാവശ്യം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ്. കളറൊന്നും വലിയ കാര്യമായിട്ട് പോകണില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു കളർ പോകും, കാരണം എനി വേ അറ്റ് ലാസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ദിസ് ഇസ് നോട്ട് ഗോൾഡ്.
എന്തൊക്കെ പറഞ്ഞാലും ഗോൾഡ് പ്ലേറ്റഡ് ആണ്, പക്ഷെ കളർ വേണമെങ്കിൽ കുറച്ച് കാലം കൂടെ നിൽക്കും. ഞാൻ വേറൊരു ആളുടെ വീഡിയോ നടത്തി ഇതിനൊരു സ്പ്രേ അടിക്കുന്നുണ്ട്, അപ്പോൾ ആ സ്പ്രേ എങ്ങാനും ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതും കൂടെ ഇടാം. അതാണ് നമുക്ക് ഇമിറ്റേഷൻ ജ്വല്ലറീസിൽ ഒരു സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളർ പോയില്ലാന്നുണ്ടത്തില്ല. അപ്പോൾ ഞാൻ ആ ഒരു സാധനം കൂടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ ഇടാട്ടോ. പിന്നെ അടുത്തതുള്ളത് അവരുടെ തന്നെ റിങ് ആണ്, പക്ഷെ ഞാൻ ദ റിയൽ ട്രൂത്ത് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയാണ് അവരുടെ ഒരു സെറ്റ് വരുന്നത്, സെറ്റ് ഓഫ് സിക്സ് ഓഫ് ഫൈവ് അങ്ങനെ ഉണ്ടോ കേട്ടോ. ഇത് ഈ ഒരു റിങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിയർ റിങ്ങിൻ്റെ കളർ കണ്ടോ, പോയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇത് ഞാൻ രണ്ട് ദിവസം ഇട്ടു, ഫുൾ ഡേ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഞാൻ പുറത്ത് പോകാൻ പറ്റിട്ടുണ്ട്, പക്ഷേ കളർ പോയി. പക്ഷെ ചുമ്മാ ഒരു പണിയില്ലാണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാണെങ്കിൽ ഇങ്ങനത്തെ വാങ്ങിയിടാം. പക്ഷെ എനിക്കറിയില്ല, കുഴപ്പമില്ല. നമുക്ക് ചുമ്മാ ഫോട്ടോസിനൊക്കെ ആണെങ്കിൽ ദിസ് ഇസ് ഫൈൻ, കാരണം കളർ പോകേണ്ടതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫോട്ടോ എടുത്തേക്ക് നമ്മൾ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഫ്രണ്ട്സിനെ ഔട്ടിങ് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇടാം. പക്ഷെ അതല്ല, ഇനി കുറച്ച് ഇനി ഒന്നും കൂടെ ഒന്നുമില്ല, രണ്ടും കൂടെ ഉള്ളൂ, രണ്ടെണ്ണം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോകും, കുഴപ്പമില്ല. അത്ര നല്ല ഓർഡറാണല്ലേ. ഓക്കെ, അപ്പം ഞാൻ അടുത്ത പ്രൊഡക്റ്റ് അല്ല, മൂന്നെണ്ണം ഉണ്ട്. അപ്പം ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഇതാണ് കേട്ടോ, ഹെയർ ബാൻഡുകളാണ്. ഹെയർ ഇങ്ങനത്തെ ഓക്കെ, ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമുക്ക് അടുത്തതായിട്ടുള്ളത്. ഇത് എനിക്ക് അടിപൊളി ഡീലിന് കിട്ടിയതാണ്, 299, അല്ലല്ല 145 അങ്ങനെ എന്താണ് ഞാൻ വാങ്ങുമ്പോഴുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിൽ ഉണ്ടായിരുന്നു, അതിന് മുന്നേ ഉണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും ഓർമ്മ ഉണ്ടായില്ലേ, പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനത്തെ ഒരു സെയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അതൊക്കെ അതിന് മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്, തൊട്ട് മുന്നേ, അതായത് ഇത് കഴിഞ്ഞ വീക്കിൽ എനിക്ക് ഡെലിവർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാകണ്ടോ, ഞാൻ വെച്ചിട്ടില്ലേ, പക്ഷേ ഇത് അടിപൊളിയാണ്, നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഈ ഒരു 145 rupees നമുക്ക് 6 എണ്ണം കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് പറഞ്ഞ കളറൊന്നും അല്ല കേട്ടോ, പക്ഷെ ചുമ്മാ റാൻഡംലി ഇങ്ങനെ വീഡിയോസിന് വെക്കാനോ അത് പുറത്തു നിന്ന് വെക്കാനോ, കാരണം ഇങ്ങനെയൊക്കെ മുടി വെക്കണമെന്നുണ്ടെങ്കിൽ ഊടിയിട്ട് നടക്കാൻ നല്ല സുഖം. അതുകൊണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്കി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മുടി വരാണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം നല്ല അടിപൊളി സ്റ്റീലാണ്, ചെക്കൗട്ട് ചെയ്ത് നോക്കട്ടോ, നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത്, ഞാൻ ഹെയർ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, ബിഗ്ഗസ്റ്റ് ഹാക്ക്. ഞാൻ മുന്നേ പറഞ്ഞ ഡാൻഡ്രഫ് ഉള്ളവർക്കായാലും അല്ലെങ്കിൽ ചുമ്മാ നല്ല ഹെയർ നന്നായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും, ഓ ഡാൻഡ്രഫ് ഉണ്ടോ ഇല്ലെന്ന് നോക്കട്ടെ, ചുമ്മാ ഹെയർ നന്നായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷാംപൂ ചെയ്യില്ലേ, ഷാംപൂ ചെയ്ത് ചെയ്യണ സമയത്ത് ഇങ്ങനത്തെ ഒരു കോമ്പ് വെച്ചിട്ട് നമ്മൾ കോമ്പ് ചെയ്യുക, അതായത് ഷാംപൂ ചെയ്തിട്ട് ഷാംപൂവിൻ്റെ ഒപ്പം തന്നെ കോമ്പ് ചെയ്യുക. സോ നമ്മുടെ എല്ലാ ഇതിലും കൂടെ പോയിട്ട് നമുക്ക് നന്നായിട്ട് ഡീപ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ കോംബ്സ് വാങ്ങണം കേട്ടോ, അതായത് വൈഡ് ടൂത്തുള്ള കോമ്പുകൾ വാങ്ങണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മറ്റേ ബ്രഷ് വെച്ചിട്ട് ചെയ്യരുത്, ഇങ്ങനത്തെ കോമ്പുകൾ വെച്ചിട്ട് ചെയ്യുക. ആൻഡ് അത് അടിപൊളിയായിട്ട് വർക്കാവും. ഇതിന് ഇത്ര 100 something എന്തോ ആണ് വന്നിട്ടുള്ളത്, 75 rupees എന്നൊരു സംതിങ്ങോ അങ്ങനെ എന്തോ വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ പ്രൈസ് കൊടുക്കാം, ലിങ്കും കാര്യങ്ങളൊക്കെ താളെ കൊടുക്കട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനലി എൻ്റെ കയ്യിലുള്ളത് ഇതാ, ഈ ഒരു സാധനമാണ്. കണ്ടിട്ട് തെറ്റിദ്ധരിക്കൊന്നായിരുന്നു, തെറ്റിദ്ധരിച്ചാലും എനിക്കൊന്നും ഇല്ല. ഇതൊന്നുമല്ല, ഇത് നമ്മുടെ ഷേപ്പ് വേറാണ്. നമുക്കിപ്പോൾ നല്ല ടൈറ്റ് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ്. ജെൻസിനൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എടുക്കും. പക്ഷെ ഇതെന്താ അറിയോ, ഞാൻ വിചാരിച്ചത് എൻ്റെ ബോഡിയിൽ ഭയങ്കര ഫിറ്റായിട്ട് കിടക്കും എന്നുള്ളത്. പക്ഷെ ഇത് ഭയങ്കര ഫിറ്റായിട്ടൊന്നല്ല കിടക്കണേ, ഒരു എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്നാലും അത്ര ഫിറ്റല്ല, പക്ഷെ എന്നാലും അത്ര ലൂസും അല്ല, അങ്ങനെ ഒരു രൂപത്തിലാണ് കിടക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഫിറ്റാവായിരുന്നു എന്ന്, എനിക്കത് കോൾസെറ്റും കൂടെ വാങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, കോൾസെറ്റ് കിട്ടിയില്ല. അപ്പം അതാണ് നമ്മുടെ അടുത്ത സാധനം. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല, സജസ്റ്റ് ചെയ്യില്ല. കാരണം കോൾസെറ്റ് വാങ്ങാതിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷെ നിങ്ങൾക്ക് ചുമ്മാ ഇടാനാണെങ്കിൽ ഫൈൻ കേട്ടോ, ഭയങ്കര പ്രശ്നമൊന്നുമില്ലെങ്കിൽ ചുമ്മാ ഇടാനാണെങ്കിൽ ഫൈൻ. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ടൈറ്റായിട്ട് കിടക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു ഇഷ്ടം. കംഫർട്ടബിലിറ്റി ഒക്കെ ഒന്നല്ല, ഡ്രസ്സിൻ്റെ ഭംഗിക്ക് ടൈറ്റായി കിടക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഒരു സാധനം കൂടി ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് എന്താ, ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് കൺസീലറാണ്. പക്ഷെ അത് അത്യാവശ്യം ഉപയോഗിച്ചു. പക്ഷെ ഞാൻ ആലോചിക്കണത് ഏതാ കൂടെ ഞാൻ ഒരു ആഴ്ചയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, അപ്പോഴത്തേക്കും നോക്കി ഇത് ഇത്രയും സാധനം കഴിഞ്ഞു. 2-3 വീഡിയോ ഞാൻ എൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ട്, അപ്പോഴത്തേക്ക് സാധനമൊക്കെ കഴിയാറായി. അതാണ് ബ്യൂട്ടിഫുൾ കാര്യം. പക്ഷേ മേബിലിൻ്റെ മറ്റേ സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, ഞാൻ വേറൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരെണ്ണത്തിൽ ഇപ്പോഴും ഉണ്ട് കുറേ ബാക്കി. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നു, ഇതിന് അതിനേക്കാൾ റേറ്റും ഉണ്ട്. ഇത് പക്ഷേ നമുക്ക് റിയൽ റേറ്റിനല്ല, ഞാൻ 600 വാങ്ങിയത്, ഞാൻ 300-200 അങ്ങനെ ഓർത്തിട്ടാണ് വാങ്ങിയത്. സസ്താവാല ഡീലായിരുന്നു. അപ്പോൾ അതാണ് അടുത്ത പ്രൊഡക്റ്റ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ഹോൾ എന്ന് പറയാൻ പറ്റുമോ, എന്നാൽ കുഴപ്പമില്ലാത്തൊരു ഹോൾ വീഡിയോ. ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക. ആൻഡ് ടാറ്റാ, താങ്ക് യു, ടാറ്റാ.